അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുവന്ദ്യരായ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, മതവിദ്യാഭ്യാസത്തിന്റെ ആവശ്യകത എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ വൈജ്ഞാനിക വിപ്ലവത്തിന് നന്ദി കുറിച്ചത് വിശുദ്ധ ഖുർആനാണ്. ഖുർആനിലെ ആദ്യ അവതരണം തന്നെ വായിക്കുക എന്ന പ്രഖ്യാപനത്തോട് കൂടിയായിരുന്നു. അങ്ങനെ വെറുതെ അങ്ങ് വായിക്കാനല്ല പറഞ്ഞത്. പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച നാഥന്റെ നാമത്തിൽ വായിക്കുക നബിയെ എന്നായിരുന്നു ഖുർആനിലെ ആദ്യ അവതരണം. അപ്പോൾ എഴുത്തും വായനയും ഒരു സംസ്കാരമുള്ള സമൂഹത്തിന് ആവശ്യമാണെന്ന് ഏറ്റവും അറിവുള്ള പടച്ച തമ്പുരാൻ തന്നെ പറയുന്നു. വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി ജനസമൂഹത്തെ അറിയിക്കുകയാണ് ഇവിടെ. വിദ്യാഭ്യാസം കൊണ്ട് ഉപേക്ഷിക്കുന്നത് മതപരവും ആത്മീയപരവുമായ സർവതരത്തിലുമുള്ള സർവ മേഖലയിലുമുള്ള വൈജ്ഞാനിക അന്വേഷണത്തെ കുറിച്ചാണ് ഖുർആനിലെ പ്രഖ്യാപനം. എന്നാൽ നമുക്കറിയാം, കേവലം ഭൗതിക വിദ്യാഭ്യാസം കൊണ്ട് മാത്രം ഒരു മനുഷ്യന് പൂർണ്ണനാവാൻ കഴിയുകയില്ല. കാട്ടാളനെ മനുഷ്യനാക്കുന്ന മാജിക് ആണ് വിദ്യാഭ്യാസം എന്ന് ഏതോ ഒരു മഹാൻ പറഞ്ഞതായി ഓർക്കുന്നു. പക്ഷേ വർത്തമാന കാലത്ത് അരങ്ങേറുന്ന ചില സംഭവങ്ങൾ കാണുമ്പോൾ മനുഷ്യനെ കാട്ടാളനാക്കുന്നതാണോ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമെന്ന് പലപ്പോഴും തോന്നിപ്പോകും. അധാർമികതയുടെ കളിക്കൂട്ടുകാരായി പരിലസിക്കുന്ന മിക്ക ആൾക്കാരും ഭൗതിക വിദ്യാഭ്യാസം നേടിയ അഭ്യസ്തവിദ്യരാണ് എന്നതാണ് ഏറെ വേദനിപ്പിക്കുന്നത്. വർഷത്തോറും അനേകം ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഐടി വിദഗ്ധരും ഒക്കെ പഠനം കഴിഞ്ഞ് രംഗത്തിറങ്ങുന്നു. ബിരുദവും ബിരുദാന്ത ബിരുദവും ഡിപ്ലോമയും നേടി ആയിരങ്ങൾ പുറക്കുന്നു. കണക്കും സയൻസും സാമ്പത്തിക ശാസ്ത്രവും സാമൂഹിക ശാസ്ത്രവും ഒക്കെ അരച്ച് കലക്കി കുടിക്കുന്ന ഇവരെ നിന്നും മാനുഷിക മൂല്യങ്ങൾ ഒരു ശകലമെങ്കിലും തങ്ങളുടെ പഠന കാലത്തും ശേഷം ലഭിക്കുന്നില്ലെങ്കിൽ വിദ്യാഭ്യാസം. നമുക്കറിയാം, പഴയ കാലത്ത് ജീവിക്കുന്നതിന് വേണ്ടി മോഷ്ടാക്കൾ പറമ്പിലെ വാഴക്കുലയും തേങ്ങയും ഒക്കെ മോഷ്ടിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ജീവിതത്തോടുള്ള അത്യാർത്ഥി കാരണം ഒന്നിലധികം ഡോക്ടറേറ്റ് നേടിയിട്ടുള്ള ഡോക്ടർമാരിൽ ചിലർ പോലും മനുഷ്യരുടെ ആന്തരിക അവയവങ്ങൾ തന്നെ മോഷ്ടിക്കുന്ന വാർത്തകളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യന്റെ രക്തം പുറത്തു വരാതെ എങ്ങനെയാ മനുഷ്യനെ വെട്ടി മുറിച്ച് കൊല്ലാമെന്ന് ഒരു ഡോക്ടർ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതിന് അയാളെ സഹായിക്കുന്നത് അദ്ദേഹം പഠിച്ച ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ അറിവ് തന്നെയാണ്. അതുപോലെ തന്നെ വ്യത്യസ്ത മേഖലകളിൽ അഭ്യസ്തര വിരുദ്ധരായവർ ബാങ്ക് കൊള്ളയടിക്കാനും പലരുടെയും ഡാറ്റ ഹാക്ക് ചെയ്യാനും മയക്കുമരുന്ന് കഞ്ചാവ് തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ നേരിട്ടോ അല്ലാതെയോ അവരെ സഹായിക്കുന്നത് അവർ വിവിധ മേഖലകളിൽ നിന്നും കരഗതമാക്കിയ വിജ്ഞാനം തന്നെയാണ്. ഇവിടെയാണ് മനുഷ്യനെ മനുഷ്യനാക്കാൻ, ധാർമ്മിക മൂല്യമുള്ള മനുഷ്യനാക്കാൻ മതവിദ്യാഭ്യാസത്തിന്റെ ആവശ്യകത പ്രസക്തമാകുന്നത്. ധർമ്മവും മതർമ്മവും വേർതിരിച്ചറിയാൻ കേവലം ഭൗതിക വിദ്യാഭ്യാസം കൊണ്ട് മാത്രം സാധ്യമല്ല. അവനെ തെറ്റും ശരിയും കാണിച്ച് നേർവഴി കാണിക്കാൻ, ദിശയറിയാതെ വഴിതെറ്റി നിൽക്കുന്ന സമയത്ത് നന്മയുടെ വെളിച്ചം കാണിക്കാൻ മതവിദ്യാഭ്യാസം കൊണ്ട് മാത്രമേ സാധ്യമാകൂ. അതുകൊണ്ടാണ് മഹാനായ തഴ്വ ഉസ്താദ് പറഞ്ഞു പോയത്, ഭൗതിക വിദ്യ വാഹനം കൊള്ളാമട്ടോ, ആത്മീയ വിദ്യ യാനത്തിന്റെ ബ്രേക്കട്ടോ. അതായത് ഈ ഭൗതിക ലോകത്ത് ജീവിക്കണമെങ്കിൽ വ്യത്യസ്ത മേഖലകളിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഭൗതിക വിദ്യ നമുക്ക് ആവശ്യം തന്നെയാണ്. എന്നാൽ നമ്മെ ആത്മീയമായി നിയന്ത്രിക്കാനും നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാനും മതവിദ്യാഭ്യാസം കൊണ്ട് മാത്രമേ സാധ്യമാകും. നമുക്കറിയാം, ഒരു കാലത്ത് മതവിദ്യാർത്ഥികളും ഭൗതിക വിദ്യാർത്ഥികളും രണ്ടു തട്ടുകളിലായി പോയിക്കൊണ്ടിരുന്ന കാലം. ഒരു മതവിദ്യാർത്ഥിയെ കണ്ടാൽ ഭൗതിക വിദ്യാർത്ഥിക്ക് പുച്ഛമാണ്, അവഗണനയാണ്. അതുപോലെ ഒരു ഭൗതിക വിദ്യാർത്ഥിയെ കണ്ടാൽ മതവിദ്യാർത്ഥിക്ക് അവന് മതമറിയാത്തവനാണ് എന്നുള്ള ഒരു പുച്ഛ മനോഭാവം ഉണ്ടായിരുന്നു. ഇതിനൊരു മാറ്റമുണ്ടായത് SSF എന്ന വിദ്യാർത്ഥി സംഘടനയുടെ വരവോട് കൂടിയാണ്. അധാർമികതയുടെ കള്ളിക്കൂട്ടുകാർ സൃഷ്ടിച്ച നീരാളിക്കരങ്ങളിൽ ഒതുങ്ങി കേരള സുന്നി സമൂഹം ചരിത്ര പുസ്തകത്തിന്റെ പിടിത്താളുകളിലേക്ക് എടുത്തറിയപ്പെടാനിരുന്ന കാലത്ത് വരാനിരിക്കുന്ന ധർമ്മ വിപ്ലവത്തിന്റെ പെട്ടഹദ്വനിയുമായി കടന്നു വന്ന SSF എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം മതഭൗതിക വിദ്യാർത്ഥികളെ ഒരു തസ്ബീഹമാലയിലെ മുത്തുമണികളെ പോലെ കോർത്തിണക്കി കൊണ്ട് നടത്തിയ മഹത്തായ ധാർമ്മിക വിപ്ലവം. ഈ അവസരത്തിൽ ഏറെ അഭിമാനത്തോടെ നാം ഓർത്തു പോവുകയാണ്. അതിന്റെ പരിണിത ഫലം എന്നോണം ഇന്ന് കേരളത്തിനകത്തും പുറത്തും മതഭൗതിക വൈജ്ഞാനിക വിപ്ലവത്തിന്റെ മറ്റൊരു
ധാർമ്മിക വിപ്ലവം കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് കാട്ടാളനെ മനുഷ്യനാക്കുക എന്നല്ല, മനുഷ്യനെ പൂർണ്ണ മനുഷ്യനാക്കാൻ മതവിദ്യാഭ്യാസം കൊണ്ട് മാത്രമേ സാധ്യമാകൂ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട്.